Jovial Diamonds from the house of Thottathil Fashion Jewelry. ഗവൺമെന്റ് യു പി സ്കൂൾ ത്രൈദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിജയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ സാമൂഹ്യ അവബോധവും സേവന സന്നദ്ധതയും വളർത്തുന്നതിനായി രൂപീകരിച്ച സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ദ്വിദിന സഹവാസ ക്യാമ്പിന് പായിപ്പട ഗവൺമെന്റ് യു പി സ്കൂളിൽ തുടക്കമായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അത് ഏത് സ്കൂളിനെ തിരഞ്ഞെടുക്കണം എന്ന് അവർ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പായിപ്ര യു പി സ്കൂളിനെ തന്നെ ആദ്യം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം കൊടുക്കുന്ന പരിപാടികൾ കൃത്യമായി ഏറ്റെടുക്കുകയും അതോടൊപ്പം അത് വളരെ വിപുലമായ രീതിയിൽ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് വിജയിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകരും അതുപോലെ തന്നെ പി ടി എ അംഗങ്ങളുമെല്ലാം ഈ സ്കൂളിലുണ്ട് എന്നുള്ള ഉറച്ചൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂവാറ്റുപുഴ ഉപജില്ലയിൽ നിന്നും എന്ത് പരിപാടി ഇട്ടാലും നമ്മളുടെ ഈ സ്കൂളിനെ ആദ്യം ഓർമ്മിപ്പിക്കുന്നത്. വാർഡ് മെമ്പർ ജയശ്രീ ശ്രീധരൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. കോതമംഗലം എം എ കോളേജ് അധ്യാപകനും മോട്ടിവേഷണൽ സ്പീക്കറുമായ എൽ ബി വർഗീസ്, റെസ്ക്യൂ ട്രെയിനർ ഷാജി വി എസ് എന്നിവർ ആദ്യ ദിവസത്തെ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പിന്റെ രണ്ടാം ദിവസത്തിൽ തണൽ മൂവാറ്റുപുഴയിലെ ഫിസിയോതെറാപ്പി സെന്റർ സന്ദർശനം, വീട്ടൂർ പാർക്ക് സന്ദർശനം, സ്കൂളിൽ പച്ചക്കറി കൃഷിയൊരുക്കൽ, കരനൽ കൃഷി കളപറിക്കൽ എന്നിവയാണ് ക്യാമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. റിട്ടയർഡ് തഹസിൽദാർ ജി മോട്ടിലാൽ, ഡോക്ടർ ജെയിംസ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഇബ്രാഹിം കെ എസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ആശുപത്രി കൊണ്ടുപോകും, അല്ലാതെ കൊണ്ടുപോകുമ്പോ ഓരോ കട്ടറിലൊക്കെ ചാടുമ്പോ ഇവൻ നക്ഷത്രം അതുപോലെ ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ എല്ലുകൾ അടങ്ങി വരാം. മനസ്സിലായോ? പി ടി എ പ്രസിഡന്റ് നൌഷാദ് പി ഇ, ഹെഡ് മിസ്ട്രസ് വി എ റഹീമ ബി വി, സോഷ്യൽ സർവീസ് കോർഡിനേറ്റർ കെ എം നൌഫൽ, അനീസ കെ എം, സലീന എ, അജിത രാജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.